യുദ്ധത്തിൽ കൊലപ്പെടുത്തിയും കൊല്ലപ്പെട്ടും ആയിരങ്ങളാണ് മരിച്ചു വീഴുന്നത്. ഒരുപക്ഷെ യുദ്ധങ്ങളുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ മരിച്ചു വീണത് ഈ യുദ്ധത്തിലാണെന്ന് തന്നെ പറയാം. ഗാസയിൽ മരിച്ചവരുടെ വിവരങ്ങൾ പുറത്തുവന്നു. ഇസ്രായേലി സേന ഗാസയിൽ നടത്തുന്ന ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 20,057 ഹമാസിന്റെ ആരോഗ്യ മന്ത്രാലയം പറയുന്നു. ഗാസ ജനസംഖ്യയുടെ 1% കൊല്ലപ്പെട്ടവരിൽ 1/3 കുട്ടികളും സ്ത്രീകളുമാണ്. ഇതിൽ ഹമാസ് ഭീകരരുടെയും സിവിലിയൻ ജനതയുടെയും മരണസംഖ്യ വേർതിരിച്ചു പറഞ്ഞിട്ടില്ല. 2 പിന്നിട്ട യുദ്ധത്തിൽ ആയിരക്കണക്കിന് ഹമാസ് ഭീകരരെ വകവരുത്തിയെന്ന് ഇസ്രായേൽ അവകാശപ്പെടുന്നുണ്ട്. കഴിഞ്ഞ 3 2000 ഭീകരരെയാണ് വധിച്ചത്. ഗാസയിൽ ജീവൻ നഷ്ടപ്പെട്ട കുട്ടികളുടെ എണ്ണം 5,000 ഓരോ 10 ശരാശരി 1 കൊല്ലപ്പെടുന്നുവെന്നാണ് ലോകാരോഗ്യ സംഘടന പറയുന്നത്. ആക്രമണത്തിൽ മുറിവേറ്റവർ അതിന്റെ ഇരട്ടിയോളം വരും. മരണമുഖത്തേക്ക് ജനിച്ചു വീഴുന്ന കുരുന്നുകളുമുണ്ട്. ഗാസയിലെ മിക്ക ആശുപത്രികളും ഇപ്പോൾ പ്രവർത്തനരഹിതമാണ്. അതുകൊണ്ട് തന്നെ ഇൻക്യുബേറ്റർ സൗകര്യമോ മറ്റ് അടിയന്തര ചികിത്സകളോ ആവശ്യമുള്ള നവജാത ശിശുക്കളുടെയൊക്കെ ജീവൻ കടുത്ത ആശങ്കയിലാണ്. പലരും ജനിച്ചു വീഴുന്നതേ അനാഥത്വത്തിലേക്കാണ്. വിദ്യാഭ്യാസം അവർക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്തതായി മാറിക്കഴിഞ്ഞു. സ്കൂളുകളെല്ലാം തകർന്നു. ശേഷിക്കുന്ന പലതും അഭയാർത്ഥി കേന്ദ്രങ്ങളായി. എന്തിനെന്നോ എവിടേക്കെന്നോ അറിയാതെ രക്ഷിതാക്കൾക്കൊപ്പം പലായനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗാസയിലെ ആയിരക്കണക്കിന് കുട്ടികൾ. വിശക്കുമ്പോൾ ഭക്ഷണമോ ദാഹിക്കുമ്പോൾ വെള്ളമോ അവർക്കില്ല. നല്ല വസ്ത്രങ്ങളില്ല. യുദ്ധം എന്നവസാനിക്കുമെന്നോ എങ്ങനെ അവസാനിക്കുമെന്നോ അറിയില്ല. പക്ഷേ എല്ലാ യുദ്ധത്തിലും എന്ന പോലെ തന്നെ ഇവിടെയും ഇരയാക്കപ്പെടുന്നത് നിഷ്കളങ്കരായ കുട്ടികളാണ്. അതേസമയം ഇസ്രായേലി സേന ഗാസയിൽ രൂക്ഷ ആക്രമണം തുടരുകയാണ്. സെൻട്രൽ ഗാസയിലെ അൽ ബുറൈജിലുള്ളവർ ഉടനടി തെക്കോട്ട് ഒഴിഞ്ഞു പോകണമെന്ന് ഇസ്രായേലി സേന നിർദ്ദേശിച്ചിരുന്നു. വടക്കൻ ഗാസയിലും തെക്കൻ ഗാസയിലെ റാഫ, ഖാൻ യൂനിസ് പ്രദേശങ്ങളിലും വ്യോമാക്രമണങ്ങൾ ഉണ്ടായി. ഇസ്രായേലി സേന ആക്രമണം നിർത്താതെ ബന്ദികളെ മോചിപ്പിക്കില്ലെന്ന് ഹമാസ് പറഞ്ഞിട്ടുണ്ട്. ഗാസ ക്ഷാമത്തിന്റെ വക്കിലാണെന്ന് ലോക ഭക്ഷ്യ പദ്ധതി അറിയിച്ചു. യുദ്ധം അവസാനിച്ചിട്ടില്ലെങ്കിൽ 6 ക്ഷാമമുണ്ടാകുമെന്നാണ് അറിയിപ്പ്. ഇതിനിടെ വെടിനിർത്തൽ ആവശ്യപ്പെട്ട് ഒരു സംഘം യഹൂദർ ജെറുസലേമിലെ US കോൺസുലേറ്റിന് മുന്നിൽ പ്രകടനം നടത്തി. യുദ്ധത്തിൽ കൊല്ലപ്പെട്ട പലസ്തീനികളുടെ ചിത്രങ്ങളുമായിട്ടായിരുന്നു പ്രകടനം. ഗാസയിലെ കുട്ടികൾ വരുന്ന ആഴ്ചകളിൽ അതീവ ഗൗരവകരമായ പോഷകാഹാരക്കുറവാണ് നേരിടാൻ പോകുന്നത്. കുരുന്നുകളെയും സ്ത്രീകളെയും ലക്ഷ്യമിട്ടുള്ള ആക്രമണത്തിന് ഒരു ശമനവുമില്ല. 5 താഴെയുള്ള ഗാസയിലെ 10,000 വരുന്ന കുട്ടികൾ ജീവന് പോലും ഭീഷണിയായേക്കാവുന്ന പോഷകാഹാരക്കുറവ് നേരിടുമെന്ന് യൂണിസെഫ് അറിയിക്കുന്നു. ഗാസയിലേക്ക് ഉടൻ ഭക്ഷ്യവിതരണം നടത്തണമെന്നും UN ഏജൻസി ആവശ്യപ്പെട്ടു. കുട്ടികൾ മാത്രമല്ല, ഗാസയിലെ 1,55,000 വരുന്ന ഗർഭിണികളായ സ്ത്രീകളുടെയും മുലയൂട്ടുന്ന അമ്മമാരുടെയും ആരോഗ്യത്തിലും ആശങ്കയുണ്ട്. ഗാസ മുനമ്പിലെ 1,35,000 കുട്ടികളുടെ ആരോഗ്യസ്ഥിതിയിലും ആശങ്ക നിലനിൽക്കുന്നുവെന്നാണ് ഏജൻസിയുടെ കണ്ടെത്തൽ. മാനുഷികമായ വെടിനിർത്തൽ ഉടൻ ഗാസയിൽ നടപ്പിലാക്കണം. അതും താൽക്കാലികമായ വെടിനിർത്തലല്ല, ദീർഘമായ വെടിനിർത്തലാണ് വേണ്ടത്. ഈ സമയത്ത് ഗാസ മുനമ്പിലെ തകർന്നുപോയ അടിയന്തര സേവനങ്ങൾ പുനഃസ്ഥാപിക്കണം. ഗാസയിലെ ഇന്റർനെറ്റും ഫോണും നിലച്ചതോടെ പുറം ലോകവുമായി ഗാസയുടെ ബന്ധം അറ്റിരിക്കുകയാണ്. ആശുപത്രികൾ അടക്കമുള്ള സംവിധാനങ്ങൾ എത്രയും പെട്ടെന്ന് ഗാസയിൽ പുനഃസ്ഥാപിക്കണമെന്നും യൂണിസെഫ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അൽ അഹ്ലി, അൽ ഔദ് എന്നീ ആശുപത്രികളാണിത്. ഈ ആശുപത്രികളിൽ വിരലിൽ എണ്ണാവുന്ന ഡോക്ടർമാരും നഴ്സുമാരും മാത്രമാണ് 100 രോഗികളെ പരിചരിക്കാനുള്ളത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.